was losing my mind, told them I'm fine, wish I was sober. We were just 21, nothing was wrong with our future. But when I'm alone, feel like a stone, nothing can hurt me. I live in a dream, I want to be seen before this thing ate me. Hi, നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ആക്റ്റീവ് വെയർ, അതായത് നമ്മൾ ഈ വർക്ക്ഔട്ടിന് ധരിക്കുന്ന ഈ പാന്റും ടോപ്പും ഒക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളത് നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റിൽ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ ഈ സ്റ്റൈൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ വർക്ക്ഔട്ടിന് ധരിക്കുന്ന പാന്റും ടോപ്പും എല്ലാം എടുത്തിട്ടായിരിക്കില്ല, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ പാന്റ് മാത്രമായിരിക്കാം, ചിലപ്പോൾ ക്രോപ്പ് ടോപ്പ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാ ടോപ്പ് മാത്രമായിരിക്കാം. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നമ്മൾ സാധാരണ വർക്ക്ഔട്ടിന് വേണ്ടി മേടിക്കുന്ന ഐറ്റംസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ അതിനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. അതിന് അത്ര വ്യൂ കൗണ്ട് ഒന്നും ഇല്ലെങ്കിലും അത് കണ്ടവർ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കാണ് കേട്ടോ തന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, ഫീഡ്ബാക്ക് കിട്ടിയതിലുപരി ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടോ അത്. അപ്പോൾ ഇതും നമ്മൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതിൽ നമ്മൾ വർക്ക്ഔട്ട് ക്ലോത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു ആക്റ്റീവ് വെയർ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് റോക്ക് വെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരം ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കാറുള്ളത് റോക്ക് വെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അത് നാട്ടിലൊന്നും അവൈലബിൾ അല്ല, പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളെ ഏത് വർക്ക്ഔട്ട് ക്ലോത്ത്സ് ആണോ മേടിക്കാറുള്ളത് എന്തായാലും അതിൽ ക്രോപ്പ് ടോപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി അത് പെയർ ചെയ്തിരിക്കുന്നത് ഒരു ലെതർ സ്ട്രെയിറ്റ് ലെഗ് പാൻറ്റിൻ്റെ ഒപ്പമാണ്. ഇതിപ്പോൾ ഒറിജിനൽ ലെതർ ഒന്നും അല്ലട്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലെതർ പാൻറ്റാണ്. പക്ഷേ ഈ തണുപ്പത്തൊക്കെ ഉണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിളാണ്. ശരിക്കും നല്ല തണുപ്പ് സമയത്ത് ഈ പാൻറ് നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പാണ്. പിന്നെ ഈ ഒരു ടോപ്പ്, ഈ ഒരു ക്രോപ്പ് ടോപ്പ്, അതായത് നമ്മൾ വർക്ക്ഔട്ടിന് ധരിക്കുന്ന ഈ ആക്റ്റീവ് വെയർ ക്രോപ്പ് ടോപ്പ്, അതിന് ലെതർ ലെഗ് പാൻറ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ലെഗ് ആയിട്ടുള്ള ജീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാലോ ഓരോരുത്തർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ചേരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാവുന്നത്. നിങ്ങളേറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനത്തെ ടൈപ്പിലാണെന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം ഏറ്റവും അടിപൊളി സ്നീക്കേഴ്സ് ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പൊക്കമുള്ളത് കൊണ്ടേ നമ്മൾ സ്നീക്കേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാൻറ് താഴെ മുട്ടും, ഇച്ചിരി താഴെ മുട്ടി കുറച്ചും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നല്ല ഹീൽസുള്ള ബൂട്ട്സാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഹീൽസ് ഉള്ളതാണിത്. ഞാനപ്പോൾ ആ ഒരു ബൂട്ട്സാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ആ പാൻറ്റൊക്കെ നല്ല കറക്റ്റ് ലെങ്ത്തിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്നീക്കേഴ്സൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒത്തിരി ആക്സസറീസൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നോർമലി അങ്ങനെ ആക്സസറീസ് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. ജസ്റ്റ് എൻ്റെ ഒരു വാച്ച്, ചിലപ്പോൾ ഞാൻ മാല മാറ്റിയിടാറുണ്ട്, കമ്മലൊന്നും ഞാൻ ഇവിടെ നമ്മുടെ എന്താ പറയുക സാധാരണ ഇപ്പോൾ ചുരിദാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സാരിയുടെ ഒപ്പം മാറ്റിയിടുന്ന പോലെ ഞാൻ ഈ വെസ്റ്റേൺ സാധനത്തിൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ കമ്മലുകളൊന്നും മാറ്റിയിടാറില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ, എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടും എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനൊരു എന്താ പറയുക മൊത്തത്തിലുള്ള ലുക്കിലാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആക്റ്റീവ് വെയർ ക്രോപ്പ് ടോപ്പ്, ഒരു സ്ട്രെയിറ്റ് ലെഗ് ലെതർ പാൻറ്റ്. ഒറിജിനൽ ലെതർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് നല്ല ജീൻസ് എടുക്കാം, ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലെഗ് ആയിട്ടുള്ള ജീൻസ് എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം സ്നീക്കേഴ്സോ അല്ലെങ്കിൽ നല്ല ബൂട്ട്സോ. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ബൂട്ട്സ്, ഒരു മൊത്തം ബ്ലാക്ക് കളർ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോയിൽ മൊത്തം ബ്ലാക്കാണെന്ന് അറിയാം. നമുക്ക് മാറ്റി പിടിക്കാം. നമുക്ക് പോകെ പോകെ എന്താ പറയുക സ്പോർട്സ് ബ്രയും സാരിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല അടിപൊളി ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ആക്റ്റീവ് വെയർ അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക്ഔട്ടിന് വേണ്ടി മേടിക്കുന്ന ഈ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് വർക്ക്ഔട്ടിന് വേണ്ടി മാത്രം ഇടണമെന്നില്ല. എനിക്ക് പണ്ടുണ്ടല്ലോ, ഞാൻ ഈ വർക്ക്ഔട്ടിന് ഇച്ചിരി ഈ ക്ലോത്ത്സൊക്കെ മേടിക്കാൻ നേരത്തെ ഇച്ചിരി പൈസ മുടക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇത് മേടിച്ചിട്ട് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഇടാൻ പോകുന്നില്ലല്ലോ. നമ്മൾ എന്താ പറയുക ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും. വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ വേർത്തൊലിക്കുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഒരു ഉടുപ്പെന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റൈൽ സാധനങ്ങളൊക്കെയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക വർക്ക്ഔട്ടിന് പോകുമ്പോൾ ഇടുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ലുക്ക് കിട്ടും. ഞാൻ ഇതിനു മുന്നേ ഒക്കെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊതുവേ ആളുകൾ
കുട്ടികൾക്ക് എന്താ പറയാ വർക്ക്ഔട്ടിന് വേണ്ടി ഇടാനുള്ള ക്ലോത്ത്സ് ഒക്കെ മേടിക്കാൻ അതിലോട്ട് ഇച്ചിരി പൈസ മുടക്കാൻ നല്ല മടിയാ. പക്ഷേ ഇതേ നമ്മൾ തന്നെ ചുരിദാറും ഇതിനൊക്കെ വേണ്ടി ഒത്തിരി പൈസ മുടക്കും. പക്ഷെ നമ്മൾ അതിന് പൈസ മുടക്കണ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു പെയറെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു പെയറെങ്കിലും വേണം, ഒരു പാന്റും ടോപ്പും. അപ്പം നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും അതിനൊക്കെ ഒന്ന് തോന്നും. അപ്പം അങ്ങനെ മേടിക്കുന്ന ടോപ്പുകൾ ജസ്റ്റ് വർക്ക്ഔട്ടിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണമെന്നില്ല, ഇതുപോലെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും. ഇനി ഇതുപോലെ മലയാളത്തിൽ ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് സ്റ്റൈൽ ചെയ്യുന്ന അടിപൊളി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആരും ആക്റ്റീവ് വെയർ സ്റ്റൈൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, മലയാളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയാൻ പാടില്ലാത്തായിരിക്കും. പക്ഷെ ഞാൻ പൊതുവേ ഞാനിപ്പോൾ കുറേ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരാരും എങ്ങനെ ആക്റ്റീവ് വെയർ നമുക്ക് സ്റ്റൈൽ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടില്ല, അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറയണം, ആക്റ്റീവ് വെയർ ജസ്റ്റ് വർക്ക്ഔട്ടിന് വേണ്ടി മാത്രമുള്ള ഐറ്റം അല്ല, നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൈൽ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ. I was losing my mind, told them I'm fine, wish I was sober. We were just 21, nothing was wrong with our future. But when I'm alone, feel like a stone, nothing can hurt me. I live in a dream, I want to be seen before this thing ate me.